എല്ലാവർക്കും സ്വാഗതം. ഇത് അഗ്ലോണിമ ഞാൻ ഇതിനു മുമ്പ് അഗ്ലോണിമയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഇത്രയൊന്നും കളക്ഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അഗ്ലോണിമ ഇന്നിപ്പോൾ എനിക്ക് വരാൻ കുറേ അധികം വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അഗ്ലോണിമ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര പ്ലാന്റ്സിന് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റാണ്. ഇതിന് വേറൊരു പേരുണ്ട്, ചൈനീസ് എവർഗ്രീൻ എന്ന് പറയും. അതായത് ഇതിനെ കുറച്ചൊന്ന് കെയർ ചെയ്താൽ വളരെ നന്നായിട്ട് ധാരാളം തൈകളുണ്ടാവും. അതിൻ്റെ പ്രത്യേകത അതുണ്ട്. ഇതൊക്കെയാണ്, ഇത് സിൽവർ കളറുള്ളത്, ഇത് നല്ല ഡാർക്ക് പിങ്ക്, ഇത് കുറച്ച് ചെറിയ തൈയാണ്. അപ്പോൾ നമ്മൾ ഇതോടുകൂടി കുറച്ച് ശ്രദ്ധിച്ചാൽ ഈ അഗ്ലോണിമ എന്ന് പറയുന്ന ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും. അതുപോലെ തന്നെ ഇഷ്ടം പോലെ തൈകളും ഉണ്ടാവും. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് അവയ്ക്ക് അവ തൈകൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നും, അതുപോലെ തന്നെ ഒരു പോട്ട് മിക്സ്, അത് ഒരു സാധാരണ നമ്മൾ കൊക്കോപ്പിറ്റാണ് ചേർക്കുന്നത്, ഇത് ഇന്നിപ്പോൾ ഞാൻ വേറൊരു കൊക്കോപ്പിറ്റിന് പകരം വേറൊരു വസ്തു ചേർത്തിട്ടാണ് മിക്സ് ഈ അഗ്ലോണിമ നടാൻ പോകുന്നത്. അതെന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. അതിന് എൻ്റെ അഗ്ലോണിമ തൈകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. കണ്ടോ, ഇതൊക്കെ വളരെ ഭംഗിയായുള്ള പ്ലാന്റാണ്, നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത്. അത് ഇതുപോലെ ഇതും അതുപോലെ തന്നെ കേട്ടോ, നല്ല പിങ്ക്, അതിൻ്റെ സണ്ടൊക്കെ നല്ല പിങ്ക് വേണ്ടോ. ലീഫാണെങ്കിലും നല്ല രസമാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ. അങ്ങനെ അതുപോലെ തന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ്, ഇത് അങ്ങനെ ഇതെല്ലാം അതുപോലെ തന്നെ ഇതെല്ലാം ഓരോരോ വെറൈറ്റി പ്ലാന്റുകളാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ആദ്യം ഒന്നൊക്കെ ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാനിത് കുറേ ശ്രദ്ധിച്ച് ഉണ്ടാക്കിയെടുത്ത തൈകളാണ് ഇതെല്ലാം. കണ്ടോ, ഇതൊക്കെ വളരെ മനോഹരമാണ് ഈ പ്ലാന്റൊക്കെ. ഇതതുപോലെ വേറൊരു വെറൈറ്റി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അഗ്ലോണിമയിലുള്ള കളക്ഷൻസ്. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ ഒത്തിരി തൈകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇത്രയും തൈകൾ ഉണ്ടായതെന്ന് നിങ്ങൾ ഇന്ന് കാണിക്കാം. എന്തൊക്കെ പോട്ടിംഗ് മിക്സാണ് ഉപയോഗിച്ചതെന്നും എങ്ങനെയാണ് അത് മുറിച്ചെടുത്ത് തൈ നമുക്കതിൻ്റെ കട്ടിങ്സ് എടുത്ത് കട്ടിങ്സ് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ വെച്ചും അതിന് വേര് പിടിപ്പിക്കാം. വെള്ളത്തിൽ വെച്ചാലും വേഗം വേര് വരും, അല്ലാതെ മണ്ണിൽ നട്ടാലും മതി, വേര് വന്ന് നന്നായിട്ട് വളരും. അപ്പോൾ എങ്ങനെയാണ് അഗ്ലോണിമ തൈകൾ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇന്നിവിടെ അഗ്ലോണിമയുടെ കുറച്ച് തൈ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് നടുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ പോട്ടിംഗ് മിക്സ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തുള്ളതെന്ന് പറയാം. അത് കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്, പിന്നെ ഉമ്മിയാണ് എടുത്തിരിക്കുന്നത്. ഉമ്മി നമ്മുടെ നെല്ലിൻ്റെ ഉമ്മിയില്ലേ, അത് എടുത്തിട്ടുണ്ട്. കൂടുതലും ഉമ്മിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചാണകപ്പൊടി, കുറച്ച് മണൽ, വളരെ കുറച്ച് എല്ലുപൊടി, ഇതെല്ലാം കൂടെ ചേർത്ത മിശ്രിതമാണിത്. അപ്പോൾ ഇതിലേക്ക് ഒത്തിരി ഫംഗിസൈഡ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഈ അഗ്ലോണിമയുടെ കട്ടിങ്സ് ഒന്ന് നട്ടുകൊടുക്കാം. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന അഗ്ലോണിമയുടെ കട്ടിങ്സ്. അത് പല മൂന്ന് നാല് ടൈപ്പ് ഉണ്ട്. ഇത് റെഡ് ലിപ്സ്റ്റിക് ആണല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനെ ആദ്യം നമുക്ക് അതിൻ്റെ ഇലയൊക്കെ ഇന്ന് കുറച്ച് ആവശ്യമില്ലാത്ത ഇലകൾ രണ്ടു മൂന്നും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതിന് നമുക്ക് അതിൻ്റെ മുറിപാടിൽ ഇത്തിരി ഫംഗിസൈഡ് തേച്ച് കൊടുക്കുന്നുണ്ട്. മുറിപാടിൽ അല്ല തണ്ടിൻ്റെ. ഇനി അതിനകത്തേക്ക് നട്ടുകൊടുക്കാം. അപ്പോൾ ഒരു കാൽഭാഗം ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി ബാക്കി കുറച്ചുകൂടെ പോട്ടി മിക്സ് അതിനകത്ത് ചേർക്കണം. നമുക്കിൻ്റെ ചുവട് നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കാം. അത് ഈ അഗ്ലോണിമയുടെ തൈ നട്ടപ്പോൾ നമ്മൾ എൻ്റെ തണ്ട് കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ആ തണ്ട് ഇതാണ് ആ തണ്ടുകൾ. ഇത് നമ്മൾ മണലിനകത്ത് നടാൻ പോവാണ്. അതിനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാനൊരു ജാറ് മുറിച്ച ഒരു പഴയ പാത്രമാണ്. അതിനകത്ത് മണൽ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ആ മണലിൽ ഇത് കൊത്തിവെച്ച് വേര് പിടിച്ച് അത് തൈ വേര് പിടിച്ച ശേഷം നമുക്കത് പോട്ടിലേക്ക് മാറ്റാം. അതും കൂടെ എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം നടുന്നത്. ഞാൻ ഇതിനകത്ത് മണൽ മാത്രമേ ഉള്ളൂ, ഒത്തിരി മണ്ണ് മിക്സ് ചെയ്ത മണലാണ്, അതിലാണ് ഇത് കുത്തിവെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ഇത്തിരി ഫംഗിസൈഡ് പുരട്ടി കൊടുക്കാം. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് കുഴിച്ചു വയ്ക്കാം. അത് രണ്ട് മൂന്ന് കളറുണ്ട്. നമുക്ക് തൈ മുളച്ച് വരുമ്പോൾ അറിയാമല്ലോ ഏതാണ്. അപ്പോൾ പലതായിട്ട് മിക്സ് ചെയ്താണ് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് തണ്ട് മുറിച്ച് കൂടി നമുക്ക് നടാൻ സാധിക്കും. അപ്പോൾ ഈ അഗ്ലോണിമയെല്ലാം നമ്മൾ ചട്ടികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 10-12 ചട്ടികളുണ്ട്. അതിനകത്ത് റെഡ് ലിപ്സ്റ്റിക് ഉണ്ട്, യെല്ലോ കളറുള്ള ഉണ്ട്, പിന്നെ ഗ്രീനും വൈറ്റും കൂടെ ചേർന്ന ഒരു സിൽവർ കളറും കൂടെ ചേർന്നുണ്ട്. പിന്നെ മൂന്ന് നാല് ടൈപ്പ് അഗ്ലോണിമയാണ് ഇപ്പോൾ നമ്മൾ നട്ടത്. അപ്പോൾ ഇതാണ് ഈ പോട്ടിംഗ് മിക്സ് ആണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് വളരെ നന്നായിട്ട്
ചെടി ഇതിൽ വളരുന്നുണ്ട്. ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാവുന്നുണ്ട്. നമുക്കിതൊന്ന് നനച്ചു കൊടുക്കാം, എല്ലാം ഒന്ന് നനച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ നമ്മൾ ഈ പിന്നെ ഈ എന്താണ് മുട്ടത്തോട് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇത് യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.